ഞാനൊരു സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്ത് ഒരു വീട് മേടിക്കാൻ ശ്രമിക്കുവാണ്. അല്ലെങ്കിൽ വേണ്ട, ഇൻട്രോ ഒന്ന് മാറ്റി പിടിക്കാം. നമ്മൾ ഈ സേഫ്റ്റി പിൻ ട്രേഡ് ചെയ്ത് ഒരു വീട് മേടിച്ചു. അങ്ങനെ അവസാനം നമ്മൾ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു രൂപ പോലും വിലയില്ലാത്ത ഈ ഒരു സേഫ്റ്റി പിൻ വെച്ച് തുടങ്ങിയതാണ്. എങ്ങനെയെങ്കിലും ഇത് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു വീടാക്കി മാറ്റണം, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അതിന് നമ്മൾ ഒരു പേര് വിട്ടു, സേഫ്റ്റി പിൻ ചലഞ്ച്. എടാ, ഈ ചലഞ്ച് തീർന്നില്ല, നീ എന്നാ ചെയ്യും? ആദ്യം കുറച്ചുപേരൊക്കെ കളിയാക്കി, ഇതൊന്നും കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയെങ്കിലും ഇത് തീർക്കാൻ പറ്റും എന്നെനിക്ക് എവിടെയൊക്കെയോ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കുറേ പേർ എന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവസാനം എൻ്റെ കയ്യിൽ ഒരു ഗോൾഡ് കോയിനും ഒരു എസിയും വന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. നമ്മൾ ഒരു കാര്യം ചെയ്തു തീർക്കണമെങ്കിൽ ആദ്യം അത് നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിശ്വസിക്കണം. അതെ, അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഈ ചലഞ്ചിൽ ഒരു ട്രേഡെങ്കിലും നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇത് അവിടെ വെച്ച് നിർത്താം എന്ന് ഞാൻ തീരുമാനിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് മടുത്തു പോയായിരുന്നു. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ പോകുന്നേ? ഒരവസാനമൊക്കെ വേണ്ടേ? ഇനിയാണ് ഈ ചലഞ്ചിന്റെ റൂട്ട് മാറ്റിയ 7 ദിവസം. അങ്ങനെ അന്യായ പ്രതീക്ഷ വെച്ച 1-ാം ദിവസം പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. പക്ഷെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീണു പോകുമ്പം ഒരു കൈ തരാൻ ആരെങ്കിലുമൊക്കെ കാണും. ഓരോരോ പ്ലാൻ ഉണ്ടാക്കിയെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നെനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ അടുത്ത 4 ദിവസവും നല്ല സ്മൂത്ത് ആയിട്ട് പോയി കിട്ടി. പുറത്തോട്ടിറങ്ങാനുള്ള പേടിയും എന്തെങ്കിലും ചെയ്യാനുള്ള മടിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അടുത്ത പ്ലാൻ ഇട്ടു. വെൽക്കം ടു ഡേ 6 ഓഫ് ദ ചലഞ്ച്. നമുക്കിനി 1 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താന്ന് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഒരു എസിയും ഗോൾഡ് കോയിനും ഇല്ലേ, അത് രണ്ടും കൊണ്ട് നമ്മളൊരു കാർ മേടിക്കാൻ പോകും. അതെ, നമ്മൾ ഏതെങ്കിലും ഒരു കാർ ഷോറൂമിലോ കാർ ഡീലേഴ്സിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ എസിക്ക് പകരം കാറ് തരുമെന്ന് ചോദിക്കും. അങ്ങനെ ഒരു പുതിയ ഷോറൂമിലേക്ക് ഒരു പുത്തൻ കാറ് ചോദിക്കാൻ വേണ്ടി ഫുൾ കോൺഫിഡൻസിൽ ഞാൻ കയറി ചെന്നു. നമ്മളിങ്ങനെ ഒരു സേഫ്റ്റി പിൻ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്തു, അതായത് സേഫ്റ്റി പിൻ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് വീടില്ലാത്ത ഒരാൾക്ക് വീട് വരെ മേടിച്ചു കൊടുക്കുന്ന ഒരു ചലഞ്ച്. നമ്മൾ ട്രേഡ് ചെയ്ത് ഒരു ഗോൾഡ് കോയിനും ഒരു ബ്രാൻഡ് ന്യൂ എസി വീടില്ലാത്ത ഒരാൾക്ക് കൊടുക്കുന്നവരെ ഉള്ളൊരു വീഡിയോ. ഞാൻ ഇപ്പൊ വന്നത് ഒരു കാറ് തരുമെന്ന് ചോദിക്കാനാണ്. പിന്നെ ഒരു എസി ഉണ്ട്, ഗോൾഡ് കോയിനും. അപ്പോഴും എനിക്കറിയായിരുന്നു ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. പക്ഷെ ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ, ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു. ഇതുവരെ കിട്ടാത്ത ഒരു നല്ല എക്സ്പീരിയൻസ് ആ ഷോറൂമിൽ നിന്ന് എനിക്ക് കിട്ടി. പക്ഷെ അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പൊ നമ്മൾ അടുത്ത പ്ലാൻ ഇടണം. നമ്മൾ ഏതെങ്കിലും വലിയ വലിയ ബിൽഡേഴ്സ് അല്ലെങ്കിൽ വില്ലാസ് ഫ്ലാറ്റ് ഉണ്ടാക്കുന്ന വലിയ വലിയ കമ്പനികളില്ലേ, അവർക്ക് ചെറിയൊരു വീടെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ ചോദിക്കും, ഏതെങ്കിലും ഒരു ഫ്ലാറ്റ് തരുമോ അല്ലെങ്കിൽ വീട് തരുമോ. പക്ഷെ അത് നടക്കത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പിന്നൊന്നും ചെയ്യാനില്ല. അങ്ങനെയാണെങ്കിൽ ഈ ദിവസവും പോയി കിട്ടും. അങ്ങനെ അവസാനത്തെ ദിവസം എത്തി. ഞാൻ രാവിലെ ഫോണെടുത്ത് ആർക്കൊക്കെയോ മെസ്സേജ് അയച്ചു വെറുതെ. ഇന്നാണ് ഈ ചലഞ്ചിൻ്റെ അവസാനത്തെ ദിവസം, അതായത് 7-ാമത്തെ ദിവസം. നമ്മളെ കൊണ്ട് ഇതുവരെ ഒന്നും, എന്നെ കൊണ്ട് ഇതുവരെ ഒന്നും ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത്രയും ദിവസം നടക്കാത്ത കാര്യം ഇനി ഇന്ന് നടക്കുമെന്ന് വലിയ പ്രതീക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ചലഞ്ച് ഇവിടം കൊണ്ട് നിർത്താൻ പോവാണ്. എന്തെങ്കിലും ഒരു മെറാക്കിൾ നടക്കണേ എന്ന് ഞാൻ എവിടെയൊക്കെയോ ആഗ്രഹിച്ചു. അങ്ങനെ ആ അവസാനത്തെ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു. ഒരാളെനിക്ക് ഒരു പുതിയ വീട് വെച്ച് തരാന്ന് പറഞ്ഞു. ഫൈനലി നമുക്ക് വീട് കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്താ പറയുന്നത്, ഈ ചലഞ്ച് തുടങ്ങിയപ്പം എനിക്കറിയത്തില്ല, കുറെ പേര് പറഞ്ഞു നിന്നൊക്കെ പറ്റത്തില്ല, ചലഞ്ച് തീർക്കാൻ പറ്റത്തില്ല എന്ന്. പക്ഷെ ഇന്ന് ഈ രാത്രിയിൽ ഈ സംഭവം തീർന്നു. നമ്മൾ ഒഫീഷ്യലി സേഫ്റ്റി പിൻ ചലഞ്ച് തീർത്തിരിക്കുകയാണ്.
നമ്മളൊരു കാര്യം ഒത്തിരി ആഗ്രഹിച്ചാൽ ഒരു മിറാക്കൾ നടക്കും. ഞാൻ പല പല വലിയ കമ്പനികളിൽ പോയിട്ടുണ്ട്. അവിടെ എല്ലാവരും എന്നെ സംശയത്തോടെയാണ് നോക്കിയത്. അപ്പോഴും ഒരു സാധാരണക്കാരന്റെ കണ്ണിൽ കൂടി ഞാൻ ആലോചിച്ചത് ഒരു വലിയ കമ്പനിക്ക് ഒരു ചെറിയ വീട് വെക്കാൻ ഇത്രയും പാടാണോ എന്നാണ്. നേരെ മറിച്ച് നീ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം, നിന്റെ കൂടെ ഞാൻ കാണും എന്നൊരാൾ പറഞ്ഞു. ഇനി ആളാരാണെന്നല്ലേ, അതാരാണെന്ന് ചെറിയ സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് നോക്ക്. എത്ര മാസം എടുത്തു? നമ്മളൊരു 5-6 മാസം കൊണ്ട് ആ ഒരു പിന്ന് ഫൈനലി നമ്മളൊരു വീട് എത്തിച്ചിരിക്കുകയാണ്. എന്നാ പറയുന്നേ, എനിക്ക് എന്നാ പറയണ്ടേന്ന് അറിയത്തില്ല. ഇത്ര നാൾ കൂടെ നിന്നാൽ കുറേ പേരുണ്ട്, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത കുറേ പേരുണ്ട്, എനിക്ക് ട്രേഡ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇനിയാണ് ഈ ചലഞ്ചിലെ ഏറ്റവും വലിയ ചലഞ്ച്, നമ്മൾ ആർക്ക് വീട് കൊടുക്കും? നമ്മുടെ നാട്ടിൽ സ്വന്തമായിട്ട് വീടില്ലാത്ത കുറേ പേരുണ്ട്, വീടില്ലാത്ത കടത്തിണ്ണയിൽ വരെ കിടക്കുന്നവരുണ്ട്. അങ്ങനെ നാട്ടിലെ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഇനി അതിനുള്ള ഓട്ടമാണ്. നിങ്ങൾക്കതുപോലെ ആരെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കമന്റ്.